ഒരു നാടിനെ കൊള്ളയടിക്കാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമത്തിനെതിരായുള്ള ആ നിലയ്ക്കാത്ത പോരാട്ടത്തിൻ്റെ പുതിയ മുഖം ലക്ഷദ്വീപ് ജനതയുടെ ഓലമടലൻ സമരം ഇന്ന് അവർ ആ സമരത്തിൻ്റെ ഭാഗമായി തങ്ങളുടെ പറമ്പുകളിലെ ഓലയും മടലും കൊതുമ്പുമെല്ലാം കൂട്ടിയിട്ട് അതിനു മുകളിൽ കിടന്ന് ലക്ഷദ്വീപ് ഭരണകൂടത്തിനെതിരെ സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അത് ഒരു പുതിയ ചരിത്രം കൂടിയാകും നമ്മൾ അധികമൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സമരമാർഗം ലക്ഷദ്വീപ് ജനത അങ്ങനെയാണ് അവർ ഒരു സമരത്തിൻ്റെയും ഭാഗമല്ലാതിരുന്ന മനുഷ്യരാണ് ഈ രാജ്യം മുഴുവൻ സമരപരമ്പരകളാൽ കൊടുമ്പിരിക്കൊള്ളുമ്പോഴും അങ്ങനെ സമരത്തെക്കുറിച്ചോ പ്രതിഷേധങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ സ്വതന്ത്രമായി സുന്ദരമായി ജീവിച്ചു പോന്നിരുന്ന മനുഷ്യരെ ഈ നിലയിലേക്ക് തള്ളിവിട്ട സംഘപരിവാറിനെതിരായിട്ടുള്ള അവരുടെ പ്രതിഷേധത്തിൻ്റെ ആ പുതിയ രീതി അവർ അവലംബിക്കുമ്പോൾ രാജ്യമൊന്നടങ്കം അവരോടൊപ്പമുണ്ട് ആ ജനതയെ ഇല്ലാതാക്കാനുള്ള അവരുടെ സംസ്കാരത്തെ തകർക്കാനുള്ള അവരുടെ ജീവിത രീതിയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ പകുതി വഴിയിൽ വിജയം കണ്ടു നിൽക്കുമ്പോഴാണ് അവരുടെ മേൽ ഓരോ ഘട്ടത്തിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത രീതികളിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്നത് പറമ്പുകളിലെ തെങ്ങിൽ നിൽക്കുന്ന ഓലയും മടലും തേങ്ങയും കൊതുമ്പും പിന്നെ ഉപയോഗിച്ചതിന് ശേഷമുള്ള ചിരട്ടയുമൊക്കെ ആ പറമ്പിൽ എവിടെയെങ്ങാനും കിടന്നുപോയാൽ പിഴ ഈടാക്കും എന്നുള്ള ലക്ഷദ്വീപ് ഭരണാധികാരി പ്രഫുൽ കോട പട്ടേലിൻ്റെ ആ പുതിയ തെറ്റൗരുത്തിനെതിരെയാണ് അവരുടെ പ്രതിഷേധം നേരത്തെയുള്ള പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൻ്റെ ചുവടുപിടിച്ചാണ് ഈ നിയമം ഇപ്പോൾ കർശനമായി നടപ്പിലാക്കുന്നതിനായി പ്രഫുൽ കോഡ പട്ടേൽ കളത്തിലിറങ്ങിയത് യഥാർത്ഥത്തിൽ ഈ ലക്ഷദ്വീപിൽ റോഡും പറമ്പുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ പറമ്പുകളിൽ വീഴുന്ന തെങ്ങിൽ നിന്നുള്ള ഓലയെയും മടലിനെയും ഒക്കെ അത് റോഡരികിൽ നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യം എന്ന കണക്കിൽപ്പെടുത്തി ഫൈൻ ഈടാക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ക്രൂരമായ നിയമം ഇതൊക്കെ നിന്ദ്യമാണ് ക്രൂരമാണ് ഒരു സംശയവുമില്ല അല്ലെങ്കിൽ പിന്നെ വല്ലവൻ്റെയും പറമ്പിൽ തെങ്ങിൽ നിന്ന് വീഴുന്ന ഓലയും തേങ്ങയും അതിൻ്റെ കൊതുമ്പുമൊക്കെ മാലിന്യങ്ങളാണ് അത് അതിന് പിഴയടക്കേണ്ടി എന്ന് പറയാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും സാധിക്കുമോ അതിനെതിരെയാണ് ഈ ഓലമടലൻ സമരം എന്ന പുതിയ സമരമാർഗത്തിലേക്ക് ലക്ഷദ്വീപ് ജനതയ്ക്ക് പോകേണ്ടി വരുന്നത് സേവ് ലക്ഷദ്വീപ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആ സമരത്തിലേക്ക് അവർ കടക്കുമ്പോൾ സ്കൂളുകളിൽ ബീഫ് അടക്കമുള്ള മാംസഭക്ഷണം നിരോധിക്കാനുള്ള തീരുമാനവും ഡയറി ഫാമുകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനവും കേരള ഹൈക്കോടതി താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ ആത്മബോധത്തോടുകൂടിയാണ് ആ ജനതയ്ക്ക് സമരം ചെയ്യാനാവുക അതായത് തങ്ങൾ തങ്ങളുടെ പോരാട്ട വഴികളിൽ ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ആയിഷ സുൽത്താനക്കെതിരായിട്ടുള്ള രാജ്യദ്രോഹക്കുറ്റത്തിൻ്റെ കാര്യത്തിൽ പോലും ഹൈക്കോടതിയിൽ നിന്ന് സംഘപരിവാറിനും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനും എതിരായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഓലമടലൻ സമരം എന്ന പുതിയ സമരമാർഗം ലക്ഷദ്വീപ് ജനതയ്ക്ക് ആവേശമായി സേവ് ലക്ഷദ്വീപ് ഫോറം മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നത്